ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്തേ, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ മാഷ് ഇങ്ങോട്ട് വരില്ലായിരുന്നോ? ഇല്ല, തെറ്റുപറ്റിപ്പോയി. ഹായ്. ഹായ്. ഞാൻ ചുമ്മാ ഗസ്റ്റ് ഹൗസിലിരുന്ന് ബോറടിച്ചപ്പോ ഇങ്ങു. ബോറടിച്ചപ്പോ സൈമൺ കമിൻ. നമുക്കൊന്ന് കറങ്ങാൻ പോയല്ലോ. ഓക്കെ, ഞാൻ റെഡി. വർഷ പോയാലോ? ഡയറക്ഷനും മേക്കപ്പും ആക്ടിങ്ങും എല്ലാം കൊള്ളാം, പക്ഷേ ടൈമിംഗ് അതിത്തവണ ഒരല്പം പാളി. അല്ല വിനോദ, പറ എന്തിനായിരുന്നു ഈ നാടകമൊക്കെ? ഞാൻ പറയുന്ന സാറ് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പണ്ട് ഗ്രിഗറി സാഹിബുള്ള സമയത്ത് ഈ ബംഗ്ലാവിലെ വേലക്കാരായിരുന്നു എൻ്റെ വീട്ടുകാർ. ഒരു നാൾ അവരുടെ വളർത്തുമകളെ കാണാതെ പോയി. മകളില്ലാതെ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ മദാമയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം അവരുടെ മകൾ കാതരിൻ തിരിച്ചു വരും തന്നെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ സായിപ്പ് നിർബന്ധിച്ചപ്പം അവർക്ക് വേറെ വഴിയില്ലെന്നായി.
പോകുന്നതിന് മുന്നേ മദാമ എൻ്റെ മുത്തശ്ശിയുടെ ഒരു കാര്യം പറഞ്ഞു. എന്തെങ്കിലും കേദരം തിരിച്ചു വന്ന ബംഗ്ലാവ് അവർക്കുള്ളതാണെന്നും അത് കൈക്കലാക്കാൻ മറ്റാരെയും അനുവദിക്കരുതെന്നും പറഞ്ഞു. പക്ഷേ അവരിവിടുന്ന് പോയ ശേഷം ഗസ്റ്റ് ഹൗസ് മാത്യൂസിൻ്റെ വീട്ടുകാർ അന്യായമായി സ്വന്തമാക്കി. അവരത് വിൽക്കാനുള്ള ശ്രമം തുടങ്ങി. ഇത് വാങ്ങിക്കാൻ വരുന്നവരെ അകറ്റി നിർത്താനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മാർഗം തിരഞ്ഞെടുത്തത്. വിനോദ, ഇതൊരു മാതിരി സിനിമാ കഥ പോലെയില്ലേ? ഈ വാക്കുകൊടുക്കലൊക്കെ ഒരല്പം ഓവറായിട്ട് തോന്നില്ലേ? തൻ്റെ മുത്തശ്ശിയുടെ കാലം വരെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോഴും സത്യം പറ. മാത്യൂസിന്റെ കയ്യിൽ നിന്ന് ഈ ഗസ്റ്റ് ഹൗസ് ചുളുവേലക്ക് വാങ്ങാനല്ലേ നിന്റെ അടവെല്ലാം? അല്ല സാറേ, നന്ദുവിന്റെ സ്ഥാനത്ത് ചെറുപ്പത്തിൽ ഞാനായിരുന്നു ഇതെല്ലാം ചെയ്തോണ്ടിരുന്നത്. ഇത് മേടിക്കാൻ വരുന്നവരെ പേടിപ്പെടുത്തി ഇവിടുന്ന് ഓടിപ്പിക്കുന്നത് ഞങ്ങൾക്കിപ്പോ ഒരു ശീലമായി മാറി. അങ്ങനെയാണെങ്കിൽ സന്തോഷ് വന്ന രാത്രിയും നിങ്ങളിവിടെ വന്നിരിക്കില്ലേ? ഇല്ല, സന്തോഷ് സാറ് വന്നത് ഇത് വാങ്ങാൻ വേണ്ടിയല്ലായിരുന്നു. സാറിനറിയേണ്ടത് ഖ്യാതറിനെ കുറിച്ചായിരുന്നു. എനിക്കറിയാവുന്ന എല്ലാം തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ഖ്യാതരൻ തിരിച്ചു വരുമ്പം അവർക്ക് കൊടുക്കാനായി ഒരു കത്തും ഒരു സമ്മാനവും മദാമ എൻ്റെ മുത്തശ്ശീനെ ഏൽപ്പിച്ചിരുന്നു. അത് ഞാൻ കാണിച്ചു കൊടുത്തു. സന്തോഷിന് എന്ത് പറ്റിയെന്നാണ് വിനോദ് വിചാരിക്കുന്നത്? എനിക്കറിയില്ല സാറേ. ആ കത്തും സമ്മാനം ഇപ്പം എവിടെയുണ്ട്? ഇതാണ് സാറേ ആ പറഞ്ഞ ഗിഫ്റ്റ്. എന്താ മാഷെ, എന്താ ഈ കാളയും പിടിച്ചോണ്ടിരിക്കുന്നത്? വർഷക്ക് ഫേർഡിനന്റിനെ അറിയോ? ആ അറിയാം, അവനെ അറിയാം, അവന്റെ അനിയൻ വില്യംസിനെ അറിയാം. എന്താ ഫേർഡിനന്റ് ഒരു കാളയാണ് കഴുതേ? എനിക്കറിയാം ഫേർഡിനന്റിനെ. കണ്ടോ, കേദറിന് അറിയാം ഫെർഡിനന്റിനെ. കേദറിനോ? അല്ല, നന്ദുട്ടനെ. വാ പറ. ഞാൻ ഫെർഡിനന്റിനെ സിനിമ കണ്ടിരുന്നു. എന്താ ഫെർഡിനന്റിന്റെ കഥ പറഞ്ഞേ? ഫെർഡിനന്റ് പാവം കാളിയാണ്. മറ്റുള്ള കാളക്കുട്ടികളെ പോലെ ഒരിക്കലും തല്ലിയിടാനൊന്നും അവൻ പോറില്ല. എപ്പോഴും ഒരു മരത്തിന്റെ ചൂട്ടിൽ പൂക്കളിയും നോക്കി അങ്ങനെ ഇരിക്കും. വലുതായപ്പോൾ ആളുകൾ അവനെ കാളപ്പോയിനെ കൊണ്ടുപോയി. പക്ഷേ അവിടെ ചെന്നിട്ടും പോലി കാണാൻ വന്ന ചേച്ചിമാരുടെ മുടിയിലുള്ള പൂക്കളും നോക്കി അവൻ മൈതാനത്ത് തന്നെ ഇരുന്നു. അവസാനം ആളുകൾ അവനെ പറഞ്ഞു വിട്ടു. ഫെർഡിനന്റ് പിന്നെയും പൂക്കളും ചെടികളും നോക്കി സന്തോഷത്തോടെ മരത്തിന്റെ ചൂട്ടിൽ തന്നെ ഇരുന്നു. ഇതെങ്ങോട്ടാ? പേടിക്കണ്ട, ഞങ്ങളില്ലേ. ഇവനൊരു പേടിയില്ലല്ലോ. ഇത് കാതറിന് കളിക്കാൻ വേണ്ടി ആ സായിപ്പ് പണിതതാ. ഇവിടെ എപ്പോഴും കാതറിന്റെ പ്രേതം ഉണ്ടെന്നാ എല്ലാരും പറയുന്നത്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കാര്യമുണ്ട്.
ദി സ്റ്റോറി ഓഫ് ഫെർഡിനൻഡ്. വർഷേ, ഈ പുസ്തകത്തിന് ഒരു ചരിത്രമുണ്ട്. ഇതിറങ്ങിയത് 1936 സൈനികരെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നെന്ന് പറഞ്ഞ് ഹിറ്റ്ലർ ഈ പുസ്തകം കത്തിച്ചു, ജർമ്മനിയിൽ നിരോധിക്കുകയും ചെയ്തു. പക്ഷേ അക്കാലത്തെ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥകളിലൊന്നായിരുന്നു ഇത്. ഇതൊക്കെ എന്നോട് പറയുന്നത് കേദറിന്റെ ബെഡ് ടൈം സ്റ്റോറി ഇതായിരുന്നില്ല. നീ ഒന്ന് കണ്ണടച്ചു നോക്ക്, അവൾ വന്ന് നിന്റെ ചെവിയിൽ ഈ കഥ പറഞ്ഞു തരും. കണ്ണടക്കണോ? ആ, ഒന്ന് കണ്ണടക്കേ.